കഞ്ഞിക്കുഴി കണ്ണാടി കവലയിൽ റിസോർട്ട് മാഫിയ കൈയടക്കിയ സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കരിമണൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി വി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. അതേസമയം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കൈയേറ്റം നടന്നിട്ടുള്ളതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നെടുത്താൻ കണ്ണാടി കവലയിൽ റിസോർട്ട് മാഫിയ നേടിയ അനധികൃത പട്ടയത്തിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് കരിമണൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി വി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നെടുത്താൻ ഉൾപ്പെടുന്ന പ്രദേശത്തെ കർഷകർ പതിറ്റാണ്ടുകളായി പട്ടയത്തിനായി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും എന്നാൽ അപേക്ഷ നൽകി കാത്തിരുന്നിട്ട് ഇനിയും പട്ടയം ലഭിക്കാത്ത സാഹചര്യത്തിൽ റിസോർട്ട് മാഫിയ ഇവിടെ പട്ടയം നേടിയെടുത്തത് സംബന്ധിച്ച് നാട്ടുകാർ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. പരാതി ഉയർന്നതിനെ തുടർന്ന് കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും നടപടി വൈകി. പ്രതിഷേധം ശക്തമായതോടെയാണ് കരിമണൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി വി സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. മുള്ളരിങ്ങാട് റേഞ്ചിന് കീഴിലുള്ള സ്ഥലത്തെ ജോയിന്റ് വെരിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് കരിമണൽ റേഞ്ചിന് കീഴിൽ ഉൾപ്പെടുന്ന പൊന്നെടുത്താൻ കണ്ണാടി കവലയിൽ സ്ഥലത്ത് പട്ടയമെടുത്തു എന്നതാണ് പ്രധാന ആരോപണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നെടുത്താൻ എന്ന സ്ഥലത്ത് ഈ പാറയും ഈ മൊട്ടക്കുന്നും കൈയേറി വ്യാജ ജേവിയെ എടുത്ത് കൃത്രിമ മാർഗത്തിലൂടെ ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ച് ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ച് പട്ടയമെടുത്ത അതിന് കൂട്ടുനിന്ന ഈ തഹസീൽദാർ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നടപടിയെടുത്തില്ലെങ്കിൽ എന്നാൽ അന്വേഷണം മന്ദഗതിയിലാണെന്നും ക്രമക്കേട് നടന്നിട്ടുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ശക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടായില്ല എങ്കിൽ സിപിഐയുടെ നേതൃത്വത്തിൽ ഭൂരഹിതരായ ആദിവാസികളെ സംഘടിപ്പിച്ച് സ്ഥലത്തേക്ക് മാർച്ച് നടത്തി സ്ഥലം പിടിച്ചെടുക്കുമെന്ന് സിപിഐ ലോക്കൽ സെക്രട്ടറി തങ്കച്ചൻ വടക്കേൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.